ഈ നാല് പേരോടും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ, ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ? സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം, തൊഴിൽ വിവേചനം, സാമ്പത്തിക വിവേചനം, അതുപോലെ തന്നെ റൂമിന്റെ കാര്യം, യാത്രാ സൗകര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ചൊന്നും ഹേമ കമ്മിറ്റിക്ക് ചോദിക്കാൻ താല്പര്യമില്ല. മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും, അത് ഏത് സിനിമാ സെറ്റ് എന്നോ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല. ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് തുപ്പുന്നത്. സകല സ്ത്രീകളും, അടിസ്ഥാന വർഗ തൊഴിലാളികളായ എല്ലാ സ്ത്രീകളും തെരുവിൽ ഇറങ്ങി തന്നെ അതിനു വേണ്ടി പോരാടും. അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ വെറുതെ ആർക്കും അങ്ങനെ പിന്നെ തോന്നിയ പോലെ പേര് വിളിച്ചു പറയാനൊന്നും അല്ല ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത്. എനിക്ക് ഹേമ കമ്മിറ്റിയുടെ ആർക്കുമില്ല, ഇത്രയും നാളും ഉണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസം ഇല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു. സംഘടനയുടെ ജനറൽ സെക്രട്ടറി വിളിച്ചു, പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്ന് സുരേഷ് കുമാറിനെ വിളിച്ചു, മോഹൻലാലിനെ വിളിച്ചു, മമ്മൂട്ടിയെ വിളിച്ചു, ഇവർക്കൊന്നും പറയാനൊന്നും ഇല്ലേ? അവരെ വിളിക്കണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? സംഘടനയെ അവർ അറിയിക്കണം, അതാത് സംഘടനയ്ക്ക് അവർ നോട്ടീസ് കൊടുക്കണം, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ സംഘടനയിലെ സ്ത്രീകളെ വരാൻ പറയണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ ചെല്ലുമായിരുന്നല്ലോ. അങ്ങനെ ഒരു അറിയിപ്പ് ആർക്കും കിട്ടിയിട്ടില്ല. അത് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അത് സ്വമേധയാ പോലീസിന് കേസെടുക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. ആ രീതിക്ക് അത് പോകാമല്ലോ. അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടെ ഒരു ക്രൈം നടന്നല്ലോ. ഒരു ക്രൈം നടന്നിട്ട് അത് കാണാത്ത മാതിരി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു കുറ്റമല്ലേ എന്നാണ് എന്റെ ചോദ്യം. മേക്കന്മാരുടെ കീഴിൽ കിടന്നുകൊടുത്തിട്ടാണ് വർക്ക് നേടുന്നതെന്ന് പറയുന്നത് വളരെ അപമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് കുടുംബത്തിൽ കയറാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, വളരെ മോശമായിട്ടൊരു സ്ഥിതിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ രാത്രി പോകും, വെളുപ്പിന് വരും, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള ഒരു തീരുമാനം നിങ്ങൾ ഞങ്ങൾക്ക് എടുത്തു തരണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോടൊരു വാക്ക് ചോദിക്കാതെ മറ്റു ചില വ്യക്തികൾ പറയുന്നത് കേട്ട് ഇത്രയും പബ്ലിഷ് ചെയ്തത് എന്തിനാണ്? ഞങ്ങളുടെ പേരുകളൊക്കെ എന്തിനാ വെളിപ്പെടുത്തിയതെന്ന് മീഡിയ ഞങ്ങളോട് പറയണം. അത് കൊടുത്ത മാധ്യമത്തിനെതിരെ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും. അത് ഞങ്ങൾ കൊടുക്കേണ്ട സ്ഥലത്ത് വ്യക്തമായി ഏതൊക്കെ മാധ്യമങ്ങളിലാണ് ഈ വാർത്തകൾ വന്നത് എന്ന് സഹിതം ഞങ്ങൾക്കും. ഞാനൊരു 8 വർഷമായിട്ട് സ്വീകരിച്ച ഒരു ജനനം, നമ്മളൊരു സെറ്റിലേക്ക് ചെല്ലുമ്പോ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാം എന്ന് കരുതിയല്ല നമ്മൾ അവിടെ ചെല്ലുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മളുടെ ആ സെറ്റ് എങ്ങനെ നമ്മുടെ സ്വന്തമാക്കാം എന്ന് വിചാരിച്ചാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അല്ലാണ്ട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവിടെ ചെന്ന് അവിടെയുള്ള മേക്കപ്പ് അസിസ്റ്റന്റുകളും മറ്റുള്ളവരും മനുഷ്യരോടും വ്യക്തിത്തേറി വർത്താനം പറഞ്ഞ് അവർ അതല്ല ചെയ്യേണ്ടത്. അവര് പറയുന്ന ഹെയർ സ്റ്റൈല് അല്ലെങ്കിൽ അവര് പറയുന്ന എന്താണോ അത് ചെയ്ത് കൊടുത്ത് അവർക്ക് സന്തോഷകരമായിട്ടൊരു കുടുംബം പോലെ ആയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും സെറ്റിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ഒരു പ്രാവശ്യം ഞങ്ങള് 30 ദിവസം, ചിലപ്പോ 40 ദിവസം, ചിലപ്പോ 50 ദിവസം, ചിലപ്പോ അതിൽ കൂടുതലും ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾ പോകാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു വാർത്ത വരുമ്പോൾ തിരിച്ചെന്ത് വിശ്വസിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലണം? ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് ഞങ്ങൾ എന്ത് പറയണം? ഇങ്ങനെയുള്ള വാർത്തകൾ വരും, ഞങ്ങളുടെ പേര് സഹിതം വിളിച്ച് പറഞ്ഞു എങ്ങനെ ഞങ്ങൾ കയറി ചെയ്ത് ഒരു മരണ വീട്ടിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, എന്താണ് അവസ്ഥ? അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ഉത്തരം തരേണ്ട ബാധ്യത നിങ്ങൾക്കും ഉണ്ട്. ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് വെളിച്ചത്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ തന്ന ആ പെൺകുട്ടിനോട് നിങ്ങൾക്ക് ചോദിക്കാം, ഇതിന്റെ അടിസ്ഥാനം ഞങ്ങൾക്ക് തെളിവ് തരണം. ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നതാണ്, ഞങ്ങൾക്ക് തെളിവ് തന്നേ പറ്റൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തരും വിളിച്ച് ഞങ്ങളോട് പറയണേ പുറത്തിറങ്ങാൻ പറ്റില്ല, ആത്മഹത്യയുടെ വക്കീലാണ്. ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നത് ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിച്ചാൽ അറിയാൻ പറ്റൂ. ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ടാണ്, ഒരു ആത്മഹത്യയോടെ ഇല്ലാത്തത് അതുകൊണ്ടാണ്. അതല്ല എങ്കിൽ ഞങ്ങള് സത്യത്തിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന വിശ്വാസമുണ്ട്. ഫക്കീല് 100% ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർക്കാനായിട്ട് ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്നുള്ള വിശ്വാസമാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നോക്കൂ, 92 സ്ത്രീകളാണ് 31-ാം തീയതി ഫെഫ്ക ബോഡി വിളിച്ചു കൂട്ടിയത്. ഈ 92 പേര് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്? ഞാൻ ഉൾപ്പെടെ 4 സ്ത്രീകളാണ്. ഈ അടിസ്ഥാന വർഗ തൊഴിലാളികളിൽ നിന്ന് 4 സ്ത്രീകളെയാണ് ഹേമ കമ്മിറ്റി വിളിച്ചിരിക്കുന്നത്.
ഈ നാലുപേരോടും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ, ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ. സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം, തൊഴിൽ വിവേചനം, സാമ്പത്തിക വിവേചനം, അതുപോലെ തന്നെ റൂമിന്റെ കാര്യം, യാത്രാ സൗകര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ച് ഒന്നും ഹേമ കമ്മിറ്റിക്ക് ചോദിക്കാൻ താല്പര്യമില്ല. അപ്പൊ അതില്ല എന്ന് പറയുമ്പോ അതില്ല എന്ന് ചിലർ പറയും. എനിക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല, അതിനർത്ഥം മറ്റുള്ളവർക്ക് ഇല്ല എന്നതല്ല, സമ്മതിച്ചു. പക്ഷെ അങ്ങനെ സംസാരിക്കുന്നവരെ സ്ത്രീ വിരുദ്ധരായി പ്രഖ്യാപിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെതിരെ ഇങ്ങനെ ഒരു സംവിധായകൻ എനിക്കെതിരെ വളരെ മോശമായി പെരുമാറിയപ്പോ ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ പ്രതികരിക്കണം. രാധിക ശരത്കുമാറിന്റെ ഒരു പ്രസ്താവന നമ്മൾ ഇവിടെ കത്തിച്ചല്ലോ. ഈ രാധിക ശരത്കുമാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു സ്ത്രീയാണ്. അവരെന്താണ് ചെയ്തത്? അവർ അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയിട്ട് അവരങ്ങ് പോയി. അവർ പറഞ്ഞത് എന്താണ്? മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് ഞാൻ കരുതി. ഈ കാര്യമാണ് ഞാൻ അന്ന് 31st മീറ്റിംഗിൽ ഞാൻ പറഞ്ഞത്. മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമാ സെറ്റ് എന്നോ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല. ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് തുപ്പുന്നത്. ഞാൻ ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു, കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ, ഞാൻ എന്തിനത് ചെയ്യണം? അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്, എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിൽ ഈ വീഡിയോയുടെ മുമ്പിൽ പേര് പറയാത്തവർ പോലും വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ, ഒരു പെണ്ണിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും. ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവളോടൊപ്പം നിൽക്കും. അതിനാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. നമസ്കാരം, എന്റെ പേര് മഞ്ജുഷ രാധാകൃഷ്ണൻ, ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഞങ്ങൾ 31st നടത്തിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫെഫ്കയുടെ മീറ്റിംഗ്. അത് ഞങ്ങളൊരു തീരുമാനം, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ, ഹെയർ സ്റ്റൈലിസ്റ്റ്, ഡബിങ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെഫ്കയിലൊരു വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ യൂണിയനിൽ പറഞ്ഞ്, അത് കഴിഞ്ഞ് ഫെഫ്കയിലോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തീരുമാനങ്ങളും ന്യായങ്ങളും കിട്ടുമെന്നുള്ളത്. അവിടെ ഞങ്ങൾ ആരും മുഖം മറച്ചു വെച്ചിട്ടല്ല ഇരുന്നത്, അന്നും ഞങ്ങൾ അഭിമാനത്തോടെ ഫെഫ്ക യൂണിയനില് മെമ്പേഴ്സ് ആണ് എന്ന രീതിയിൽ ഇത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാർ അവിടെയുണ്ട്. ഞങ്ങൾക്ക് പറയുമ്പോൾ അത് കേട്ടിട്ട് നമുക്കൊരു സൊല്യൂഷൻ തരാനുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് മീഡിയയിലോട്ട് വരുമ്പോൾ പല കഥകളുമായിട്ട് അത് ഞങ്ങളെ ബാധിച്ചോ എന്നുള്ളതല്ല, അവരെ ബാധിച്ചവരുടെ കൂടെ ഐക്യദാർഢ്യത്തോടെ ഞങ്ങൾ നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. നാളെ ഞങ്ങളും ആയിരിക്കാം അതിനുള്ള വിക്ടിംസ്, മേ ബി അടുത്ത പേരുകൾ ഞങ്ങളുടെ പേരിലും വരാം, പക്ഷെ വരില്ല എന്നുള്ള ഉറപ്പ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന രീതികൾ എന്നുള്ളത്, ഞങ്ങളുടെ കൂടെ നമ്മൾ വളരുമ്പോൾ കൂടെ ഉള്ളവരെയും വളർത്തുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഏത് ചീഫ് ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മളൊരു ഫീമെയിൽ അസിസ്റ്റൻസിനെ വെക്കുവാണെങ്കിലോ മെയിൽ അസിസ്റ്റൻസിനെ വെക്കുവാണെങ്കിലും നമ്മൾ കൂടുതലും ഇപ്പോൾ നോക്കുന്നത് ഫീമെയിൽ അസിസ്റ്റൻസിനെ കൂടെ ചാൻസസ് കൊടുക്കണം, അവർക്കും വേണം സിനിമ എന്നുള്ളത്, സിനിമയിൽ വരണം എന്നുള്ളതുണ്ട്. നമ്മൾ അവരെയും കൂടെ നിർത്തിക്കൊണ്ടാണ് വരുന്നത്. ചിലർക്ക് ഉണ്ടാവും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല, അതുകൊണ്ടുണ്ടാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് ഞങ്ങൾ അവിടെ തന്നെ തീർക്കുന്ന കാര്യങ്ങളാണ്. അത് മീഡിയയിലോട്ട് വരുമ്പോൾ പല കഥകളും പൊടിപ്പും തൊങ്ങലും വെച്ച് വരുന്നു കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാം ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒരു കാര്യം വരാണ്ടിരിക്കാനും ഇങ്ങനെ ഒരു ന്യൂസ് പോയിട്ട് ഓരോ വീടുകളിലും ഉള്ള കുട്ടികൾ അവരുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികൾ വരെയും ചോദിക്കാൻ തുടങ്ങി. എന്താണെന്നറിയോ, അമ്മ ഞങ്ങളുടെ അല്ലേ വരുന്നത്, നിങ്ങളുടെ അല്ലേ വരുന്നത്, ഞങ്ങൾ പോയി ചോദിക്കട്ടെ കാര്യങ്ങളെന്ന്. എന്തായിരിക്കും അവരുടെ ആ കുട്ടികളുടെ മാനസികാവസ്ഥ? അതൊന്നും നമ്മള് ഇവിടെ നിന്ന് നമുക്ക് മൈക്കിൽ നിന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പക്ഷെ അങ്ങനെ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഫേസുകൾ, ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നവരെല്ലാവരും ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്, പേരുകൾ പറഞ്ഞ് അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ഏത് മേഖലയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും യൂണിറ്റിയോടെ, നാളെ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാലും ഇവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ ഫെഫ്ക ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ യൂണിയനിലെ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനെ എന്താണ് നിങ്ങൾക്ക് കണ്ട് എന്താണ് സൊല്യൂഷൻ? ഇപ്പൊ ഈ രണ്ടുപേരും ഇരുന്ന് ഭാഗ്യ ചേച്ചിയുടെ കൂടെ, ഭാഗ്യ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ഭാഗ്യ ചേച്ചി മൂന്ന് പേരുടെ പേരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഇവർക്ക് കിട്ടിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്, മീറ്റിംഗിൽ ഇവരെല്ലാവരും വിളിച്ചപ്പോൾ യെസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാരാണ്, അത് വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നതും അതുകൊണ്ടാണ്, ഞങ്ങളും ഇരിക്കാം, ഞങ്ങളും സംസാരിക്കാം, തുറന്നു പറയാം എന്ന്.
മാഡം, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, അതേ അതിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ പറഞ്ഞല്ലോ ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സ്വന്തം മക്കൾ പോലും നോക്കുക, ഇതേ പ്രശ്നം തന്നെ അല്ലെ ഈ മെയിൽസിൽ ആരോപിക്കപ്പെടുന്ന തെളിവുകളില്ലാതെ ആരോപിക്കപ്പെടുന്ന മെയിൽസിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുണ്ടാക്കിയെടുത്ത കരിയർ, അവരുടെ ഭാവി, അവരുടെ ഡിഗ്നിറ്റി, ഇതെല്ലാം ചോദിച്ചിട്ടാവുകയാണ്. ഏത് സ്ത്രീയാണ് ഒരു 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 സ്ത്രീക്ക് അവർക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അവരെ ആരെങ്കിലും വന്ന് മോശമായി എന്താ പറയാ വന്ന് എന്തെങ്കിലും ചെയ്യാൻ വന്നു എന്ന് പറയുമ്പോ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യാനുള്ള ശക്തി സ്ത്രീകൾക്ക് ഉണ്ട്. സ്ത്രീകൾക്ക് റിയാക്ട് ചെയ്യാം. അത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാനസിക തപ്പുന്ന അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫ്രണ്ടിനോട് പറയാം, ഒരു നമ്മുടെ ഒരു കൂടെയുള്ള കോവർക്കേഴ്സിനോടോ കൊലീഗ്സിനോടോ അത് പറയാം. അത് പറയാത്ത പക്ഷം നമ്മൾ മൈക്കോ എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് അതിനെപ്പറ്റി പറയുമ്പോൾ, ഇപ്പൊ ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആയിട്ട് എന്നെ ചിത്രീകരിക്കാം നിങ്ങൾക്കൊക്കെ, യുനോ ഒരു നോട്ട് നല്ലൊരു ഫെമിനിസ്റ്റ് അല്ല എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിത്രീകരിക്കാം. ഞാൻ ചിന്തിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. എന്നെ പൊറത്തേക്കും എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ, എന്നോട് ആരെങ്കിലും മോശമായി പെരുമാറാൻ ശ്രമിച്ചാൽ, ഞാൻ ആ സമയം തന്നെ ഞാൻ അതിന് മറുപടി എന്റെ രീതിയിൽ ഞാൻ കൊടുത്തിരിക്കും. ബിക്കോസ് എനിക്കറിയാം എന്റെ സർക്കിൾ എവിടെയാണ് ഇടേണ്ടതെന്നും ആ സർക്കിളിനകത്ത് ഞാൻ ആരെ കൊണ്ടുവരണം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തതയുള്ള ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെയാണ് എല്ലാ സ്ത്രീകളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ വരുന്ന ആരോപണങ്ങൾ വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും വരും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും എടുക്കാനും ഒക്കെ ഉള്ളവർ ഇരുന്നും ചെയ്തോട്ടെ. അതേ ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസസോ ഫേക്ക് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ രീതിയിലും എല്ലാ തരത്തിലും എല്ലാ ഫാമിലീസും എഫക്ട് ആകും. അത് ഈ ചെയ്യുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ വളരെ നല്ലത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ മെയിൽസ് ആണെങ്കിലും എഫക്ട് ആകുന്നുണ്ടെന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ ഇപ്പൊ ഇരിക്കുന്ന രണ്ട് വിക്ടിംസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽസ് ആണ്. ഇവരും അതുപോലെ തന്നെ അഫക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരും അഫക്റ്റ് ആവുന്നുണ്ടാവും. അത് ഈ ചെയ്യുന്നവർ ആരാണെങ്കിലും അത് അവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നോക്കൂ, ഇപ്പോ വെറുതെ പറയുന്ന, അതായത് ആർക്കൊക്കെയോ വ്യക്തി വിരോധം തീർക്കാനും കൂടി പലരും ഈ ഒരു സമയം മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൂടി, അതാണ് ഇപ്പൊ താങ്കൾ ചോദിച്ചത്. അതിൽ ഇന്നസെന്റ് ആയിട്ട് ആളുകൾ ഉണ്ടാവില്ലേ, അതവർ തീർച്ചയായിട്ടും അവരിനി എത്ര കാലം ഇത് തെളിയിക്കാൻ വേണ്ടി എടുക്കണം എന്നുള്ളൊരു പ്രസക്തമായ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. അതിനൊക്കെ മറുപടി പറയേണ്ടത് ആ അക്യൂസ്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരും വിക്ടിമിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ വന്നിരിക്കുന്നത് ഇവർക്കുണ്ടായ വേദനയെ കുറിച്ച് പറയാനാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഇനി ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ പേരെടുത്ത് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള സകല സ്ത്രീകളും, അടിസ്ഥാന വർഗ തൊഴിലാളികളായ എല്ലാ സ്ത്രീകളും തെരുവിൽ ഇറങ്ങി തന്നെ അതിനു വേണ്ടി പോരാടും. അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ വെറുതെ ആർക്കും അങ്ങനെ പിന്നെ തോന്നിയ പോലെ പേര് വിളിച്ചു പറയാനൊന്നും അല്ല ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കണം. നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയാണ്, ദയവ് ഇത് ആരെങ്കിലും ആരുടെയെങ്കിലും പേര് പറയുമ്പോൾ അവരോട് വിളിച്ച് ചോദിക്കുക, ഈ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, സത്യസന്ധമായ വാർത്തയാണോ എന്ന് ചോദിക്കാത്ത ഒരു മര്യാദയെങ്കിലും നിങ്ങൾ എല്ലാവരും കാണിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി തനിക്ക് നേരെ ഒരുത്തൻ മോശമായ രീതിയിൽ, തീർച്ചയായിട്ടും ഏത് തൊഴിലിടത്തിലാണ് ഇത് ഇല്ലാത്തത് ഒന്ന് പറയും, സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ, മീഡിയക്കുള്ളിൽ, പിന്നെ ഹോസ്പിറ്റലിൽ, എവിടെയാണ് ഇത് ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. അവിടെ വെച്ച് പ്രതികരിക്കൂ, ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ ആ സ്ത്രീ വിരുദ്ധത ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് സ്ത്രീകൾ ശക്തരാകൂ എന്ന് പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ. എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കണം, എനിക്ക് വേദനിച്ചാൽ ഞാൻ കരയണം. അപ്പോ എനിക്കെതിരെ അത്തരത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഞാൻ തന്നെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ഓരോ സ്ത്രീയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിങ്ങളെല്ലാം നിങ്ങളുടെ സൈറ്റിൽ കയറി നോക്കുമ്പോ ഇല്ല, എല്ലാം നോക്കി, എനിക്കറിയില്ല. അതിങ്ങനെയാണ് നമ്മളൊക്കെ ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പേരങ്ങോട്ട് അടിക്കുമ്പോ പടപടപടപടാന്ന് ന്യൂസ് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആരോപണം ഇപ്പൊ വന്നിരിക്കുന്ന ആ രണ്ട് പേരുകളുടെ പേര് ഒന്ന് അടിച്ചു നോക്കൂ, നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അടിച്ചു നോക്കൂ. അഡ്രസ് ഇല്ല, അതിനെക്കുറിച്ച് ഒരു മാധ്യമത്തിലും. അപ്പൊ ആരെയാണ് നിങ്ങൾ എല്ലാവരും ഭയപ്പെടുന്നത്? എവിടെ പോയി ആ വാർത്ത? എവിടെ പോയി ഇവിടെ? എല്ലാവരെയും അല്ല, ചിലരെയാണ് ഉദ്ദേശിച്ചത്, ജയിച്ചവരെ പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നില്ല, രണ്ടു പേരും പറയും. എല്ലാത്തിലും അല്ല, വരാത്തവരുടെ പേര് വരാത്തവരും തന്നെ പറയാം. എന്നാൽ എല്ലാവരെയും പറയും, അത് ജയിച്ചു തന്നെ പറഞ്ഞോണ്ട് തന്നെ
ആർക്കെതിരെയാണോ ചേച്ചി ആ പറഞ്ഞത് അത് മുന്നോട്ട് പറയണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദിച്ചാൽ അതേ ബുദ്ധിമുട്ട് തന്നെ ഇരിക്കുന്നവർ പലരും അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ആവശ്യമില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ആ പ്രശ്നം അവിടെ തീരുവല്ല. അത് ആരാണോ മറ്റുള്ള തിരിച്ചറിയും. ഞങ്ങൾ എന്തായാലും പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൊടുത്തു വരുമല്ലോ. അതിൽ വളരെ വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഈ വാർത്തകൾ അന്ന് ടെലികാസ്റ്റ് ചെയ്തത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയും. നമ്മള് ഗൂഗിളിൽ കയറി നോക്കുമ്പോ ഒരു മാധ്യമത്തിന്റെ പേരെഴുതി അല്ല നോക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ വാർത്തയെ കുറിച്ച് ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്കാൻഡൽ ഇന്ന ആളുകളെ കുറിച്ച് വന്നിരിക്കുന്നു എന്ന് അടിക്കുമ്പോ അത് ഇല്ല, ഒന്നിലും ഇല്ല. അത് അതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ നോക്കിയിട്ട് അങ്ങനെയായിരിക്കാം അവരുടെ സ്വാധീനം കൊണ്ട്. അപ്പൊ ഞങ്ങൾക്കൊന്നും സ്വാധീനം ഇല്ലാത്തത് കൊണ്ടാണോ ഇത് ഇവിടെ കിടക്കുന്നത്? അപ്പൊ ആ പാവങ്ങളെ ഇങ്ങനെ എല്ലാവരും അങ്ങനെ ചവിട്ടി തയ്ക്കുന്നുണ്ട്. ഒരു വാക്ക് വിളിച്ചപ്പോ നിങ്ങൾ ഇത്ര പേരും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെ സഹായിക്കാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പിന്നെ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ പിന്നെ അടിസ്ഥാന വർഗ തൊഴിലാളികൾ ഒരു പത്രസമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവഗണിക്കാം അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് എന്ത് ചോദിക്കാൻ, അവരുടെ ഗ്ലാമർ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ നിങ്ങൾ എല്ലാവരും വന്നത് ഈ പറയുന്ന പോലെ തന്നെ ഇതിലും നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളുണ്ട്, മാധ്യമങ്ങളുണ്ട് എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും എല്ലാവരെയും വിളിച്ചത്. പക്ഷെ ആ വാർത്ത കൊടുത്തവർ ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ മനസാക്ഷി കുത്തുമല്ലോ. നൂറ് ശതമാനം എത്ര നാൾ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിഷയം ഇവിടെ ചർച്ച ചെയ്തിരുന്നു, ഈ ഡ്രഗ്സ് മാഫിയയെ കുറിച്ച് അല്ലെ? ആ കാര്യമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ആരാണ് അതിന്റെ പിന്നിൽ എന്ന രീതിയിൽ ഇപ്പൊ വന്നിരിക്കുന്നു. അത് ആരാണ് പറഞ്ഞത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അതിനെ കുറിച്ച് ഒരനക്കവുമില്ല. എന്തുകൊണ്ട്? അത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ലൈംഗിക ചൂഷണം നേരിടുന്നതിനേക്കാൾ ഗുരുതരം, ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് പോടാൻ ഇതിന്റെ സിനിമ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം. ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അറിയുന്നുണ്ടോ അത്? അതെനിക്ക് അറിയില്ല. അത് പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഗായിക അവരുടെ മുഖം മറയ്ക്കാതെ അവർ വ്യക്തമായി അവർ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരൊരു പിന്നെ ഊമക്കത്ത് പോലെ ഒന്നും അല്ലല്ലോ അത് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ രാധിക ശരത് കുമാർ പറഞ്ഞത്? ഇതെല്ലാം അന്വേഷിക്കേണ്ട വിഷയമാണ്. ഉറപ്പായിട്ടും ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. ഞാൻ പറയും, എനിക്ക് ഹേമ കമ്മിറ്റിയുടെ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഇത്രയും നാളും ഉണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസം ഇല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു. സ്ത്രീകളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല? ഇത്രയധികം ലേഡീസ് അല്ലേ? ആരൊക്കെ സംസാരിച്ചു? ചിലപ്പോ അതൊന്നും അല്ലാതെ പല വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളുണ്ട്, അവരോട് ചോദിച്ചില്ല. ഞാൻ പോയതല്ല, എന്നെ ജസ്റ്റ് ഹേമ വിളിച്ചതാണ്. എനിക്കറിയില്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇരിക്കുന്നവർക്കൊന്നും ഹേമ കമ്മിറ്റി എവിടെയാണ് ഇരിക്കുന്നതെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ആർക്കും അറിയില്ല. അവർ വിളിക്കുകയാണ്, ഓരോരുത്തരെ വ്യക്തിപരമായി അവർ വിളിക്കുകയാണ്. എന്നോട് പറഞ്ഞത് നിങ്ങളുടെ അഡ്രസ് തന്ന ഫോൺ നമ്പർ തന്നത് WCC ആണെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ ഫെഫ സംഘടനയുടെ ജനറൽ സെക്രട്ടറി വിളിച്ചു, പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്ന് സുരേഷ് കുമാറിനെ വിളിച്ചു, മോഹൻലാലിനെ വിളിച്ചു, മമ്മൂട്ടിയെ വിളിച്ചു. ഇവർക്കൊന്നും പറയാനൊന്നുമില്ലേ? അവരെ വിളിക്കണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? സംഘടനയെ അവർ അറിയിക്കണം, അതാത് സംഘടനയ്ക്ക് അവർ നോട്ടീസ് കൊടുക്കണം, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത്
നിങ്ങളുടെ സംഘടനയിൽ സ്ത്രീകളെ വരാൻ പറയണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ ചെല്ലുമായിരുന്നല്ലോ. അങ്ങനെ ഒരു അറിയിപ്പ് ആർക്കും കിട്ടിയിട്ടില്ല, ഒരു സംഘടനയ്ക്കും കിട്ടിയിട്ടില്ല. അതെങ്ങനെ നിങ്ങൾക്ക് അത് അത് നിങ്ങൾ അത് തെറ്റാണെന്ന് എന്നോട് ഹേമ ജസ്റ്റിസ് ഹേമ എന്നെ വിളിച്ച് മസ്കറ്റ് ഹോട്ടലിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അങ്ങനെ ഓരോരുത്തരെടുത്തും എവിടെയാണ് വരേണ്ടത് എന്ന് അവർ വ്യക്തമായി വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഓരോരുത്തരും ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി മാതിരി തന്നെ ഇവരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അവരാരും പത്രം കണ്ടിട്ടല്ലല്ലോ പോയത്, അവരെ ക്ഷണിച്ചിട്ടല്ലേ പോയത്, ഈ നടിമാരെ ഒക്കെ ക്ഷണിച്ചിട്ടല്ലേ പോയത്. അതിനാണല്ലോ സംഘടന, അതിനാണല്ലോ സംഘടന. അതാണ് പറയുന്നത്, സംഘടനയെ ഔദ്യോഗികമായി വിവരം അറിയിക്കാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്, അത് അവർ ചെയ്തില്ല. ആ റിപ്പോർട്ടിന്റെ പ്രകടനം പല ഏജന്റുകാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, മറ്റേ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നവർ ചെയ്തു, ഡാൻസേഴ്സിനെ കോർഡിനേറ്റ് ചെയ്തവരെ കോൺടാക്ട് ചെയ്തു. പക്ഷെ ഈ ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ല, ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയായിരുന്നു ചെയ്ത് എന്ന് അവർ ഓൾറെഡി പറഞ്ഞ റിപ്പോർട്ടിലുണ്ട്. അത് സിമ്പിളായിട്ട് ഞാൻ ചോദിക്കട്ടെ, ബി ഉണ്ണികൃഷ്ണനെ വിളിച്ചല്ലോ, ബി ഉണ്ണികൃഷ്ണനോട് നോട്ടീസ് കൊടുക്കാൻ കയ്യിൽ കൊടുക്കാമല്ലോ, ആ റിപ്പോർട്ട് കൊടുക്കാൻ മൊഴി കൊടുക്കാൻ പോയപ്പോ മിസ്റ്റർ ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയ്ക്ക് ഞങ്ങൾ ഇത് തരുന്നു, നിങ്ങളുടെ കീഴിലുള്ള എല്ലാ സംഘടനയ്ക്കും നിങ്ങൾ ഇത് കൈമാറണം എന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. അതവർ കൊടുത്തില്ലല്ലോ. എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്നെ വിളിച്ചു ഞാൻ പോയി സംസാരിക്കുക എന്നുള്ളതാണ്. ആ പറയുന്നതിനോട് പതിനെട്ട് പേരുടെ പേരും ഫോൺ നമ്പറും ഞാൻ ഹേമ കമ്മിറ്റിക്ക് കൊടുത്തു. പതിനെട്ട് പേരുടെ ആ പതിനെട്ട് പേരോട് ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങളെ വിളിച്ചോ? വിളിച്ചിട്ടില്ല. പതിനെട്ട് പേരുടെ ഞാൻ വ്യക്തിപരമായി കൊടുത്തു. ആ കൊടുത്തതിൽ ഹെയർ ഡ്രസ്സേഴ്സിന്റെ ഉണ്ടായിരുന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഉണ്ടായിരുന്നു, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉണ്ടായിരുന്നു, ഈ ഫെഫ്തയിലുള്ള സ്ത്രീകളുടെ തന്നെ പതിനെട്ട് പേരുടെ എനിക്കറിയാവുന്ന പതിനെട്ട് പേരുടെ ഫോൺ നമ്പർ സഹിതം ഞാൻ കൊടുത്തു. അവരെ വിളിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് ഈ പെൺകുട്ടികളുടെ സങ്കടം പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രധാനമായിട്ടും പറയാനുള്ള ഒരു വിഷയം. അതിനാണ് ഞങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എല്ലാ സംഘടനകളെയും പേഴ്സണലി അവരുടെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയും വിളിച്ച് ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ആദ്യം സ്ത്രീകളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി സംസാരിച്ചു. അവിടെ സ്ത്രീകൾ പറഞ്ഞ പല വിഷയങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ട് അതാത് സംഘടന സെക്രട്ടറിയും പ്രസിഡന്റും വിളിച്ച് ഇപ്പോഴും മീറ്റിംഗ് ഇപ്പൊ താഴെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. എന്താ പറയുക, പറയാനുള്ള എന്താന്ന് വെച്ചാല് കഴിഞ്ഞ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാനൊരു ആറോളം മീഡിയനെ ഞാൻ അഡ്രസ് ചെയ്തിരുന്നു, ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ എന്നെ വിഷമിപ്പിക്കുകയുണ്ടായി. കാരണം ബെൽക്കെതിരെ മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ എന്നുള്ളതാണ് അതിൽ കൊടുത്തിരുന്ന ഹെഡിങ്. ഈ സ്ത്രീ ആയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ വളരെ കുറച്ചേ ഉള്ളൂ, ഞാനും അതിൽ ഉൾപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യമായി. അപ്പൊ അത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലരെയും അഡ്രസ് ചെയ്യേണ്ടി വരും.
അപ്പോ അതുകൊണ്ട് ഉണ്ടായ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ചെറുതല്ലായിരുന്നു. പിന്നെ ശ്രീ ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എല്ലാവരുടേതുമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പം ഇതൊരു 9/6 എന്ന് പറഞ്ഞ ഒരു ഓഫീസ് ജോലിയല്ല. ഞാനിപ്പോ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. എനിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേരിട്ട ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് ഇതുപോലൊരു കൂട്ടായ്മയൊന്നും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ മെമ്പർ പോലും ആയിരുന്നില്ല ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പൊ ഞാൻ അനുഭവിച്ച ഒരു യാത്ര വളരെ 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 വേദനാജനകമാണ്. പക്ഷെ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു ഇതുമില്ല. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വേറെ പല പ്രശ്നങ്ങളും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. മെന്റൽ ഹാരാസ്മെന്റും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ വന്ന വാർത്തയിൽ ഞാനും കൂടി ഉൾപ്പെട്ടു പോയി എന്നുള്ളതാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ എന്നുള്ള രീതിയിൽ. അപ്പം അത് ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ അത് ആ ഒരു വ്യക്തിയുടെ പേര് മാത്രം അത് നേടി അഡ്രസ് ചെയ്യണമായിരുന്നു. അത് ഞാനും കൂടി അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് എനിക്ക് വളരെ വേദനാജനകമായ ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ഫിനാൻഷ്യലി പറയുമ്പോൾ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ഒരു വർഷത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരു സിനിമയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ എനിക്ക് എല്ലാ മാസവും സിനിമ വേണമെന്നോ ഞാൻ പറയില്ല. എനിക്കൊരു സിനിമ കിട്ടിയാൽ 4-5 പേർക്ക് എനിക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും. നമ്മൾ അവരോട് വളരെ എന്താ പറയാ അത്രയും ഫ്രണ്ട്ലി ആയിട്ടും എൻ്റെ കൂടെ സ്ത്രീകൾ എന്നെ കൂടെ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പൊ ഇപ്പം വന്നിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു കൃത്യമായ ഒരു, അതായത് കുറ്റവാളി ആയിക്കോട്ടെ നിരപരാധി ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് തന്നെ മീഡിയ നിലകൊള്ളണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്തെങ്കിലും ചെറിയ വാർത്ത കണ്ടാൽ അതിന്റെ വ്യക്തമായ ഒരു നിലപാട് നോക്കാതെ അത് മീഡിയയിൽ വരുന്നത് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഭാഗ്യലക്ഷ്മി, ഇപ്പൊ റിപ്പോർട്ട് വന്നു പലരുടെയും പേരുകൾ അതിനകത്ത് ഉണ്ടെന്ന് പറയുന്നത് കൃത്യമായി ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തന്നെ വരുന്നത്. ഇങ്ങനെ ഒരു പേരുകൾ കൃത്യമായിട്ട് അതിന് പ്രത്യേക തെളിവുകൾ ഉണ്ടെങ്കിൽ അതിന് നിയമനടപടി ഉടനടി ആക്ഷൻ എടുക്കുകയല്ലേ വേണ്ടത്. ഇപ്പം കുറച്ചു കുറെ പേര് ബാധിക്കപ്പെടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ബ്ലാക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും മുന്നോട്ട് വരാൻ തന്നെ മടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പേരുകൾ ഉണ്ടെങ്കിൽ കൃത്യമായ തെളിവുകളോട് ആക്ഷൻ എടുക്കുകയല്ലേ വേണ്ട. നിയമം എന്തെങ്കിലും ബാക്കോട്ട് ചെയ്യുന്ന നിർവഹിക്കുന്നുണ്ട്. ഇപ്പോ ഗുരുതരമായി വന്നിരിക്കുന്നവർക്കെതിരെയും ഇനി പറയുന്ന മാതിരി ആ റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ എന്താണോ എഴുതിയിരിക്കുന്നത് അത് വളരെ സത്യസന്ധമായ വാർത്തയാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടത് തന്നെയാണ്. അത് നടപടി എടുക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് ചോദ്യം. അത് റിപ്പോർട്ടിലെ പേരുകൾ മുഴുവനും പുറത്തു വന്നിട്ടുണ്ട്. പുറത്തു വരുമ്പോഴും ഇപ്പൊ കോടതി 9-ാം തീയതിയിലേ വിളിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും കോടതി അത് പുറത്തു വിടും എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. പൂർണ്ണത ഇല്ലാത്തത് കൊണ്ടാണ് അത് പൂർണ്ണമല്ല, ആ റിപ്പോർട്ട് പൂർണ്ണമല്ല. കാരണം ഒരു വിഭാഗത്തെ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പൂർണ്ണമല്ലാത്തത് കൊണ്ട് വിശ്വാസമല്ല. ഇപ്പൊ അവർ അതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കാം. ഈ ആരെങ്കിലും അത്തരത്തിൽ ഹേമ കമ്മിറ്റി മുമ്പാകെ ചൂഷണം നേരിട്ട് കഴിഞ്ഞു എന്നുള്ള ഗുരുതരമായ ആരോപണം അതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജസ്റ്റിസ് ഹേമാനെ ഇമ്മീഡിയറ്റ് പോലീസിന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണത്. അതിപ്പോ പിന്നെ സർക്കാരിന് കൊടുക്കുമ്പോ പോലും സർക്കാരിനോട് പറയണം ഇതിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, ഇത് സർക്കാർ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും റിട്ടയർഡ് ജസ്റ്റിസ് എന്ന നിലയിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്ന് ജസ്റ്റിസ് ഹേമ പറയേണ്ടതായിരുന്നു. അത് അവർ പറഞ്ഞിട്ടില്ല. അതൊരു പെൺകുട്ടികളുടെ സ്ത്രീകൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ പറയുന്നു. അവർ ഞങ്ങളുടെ പേര് പുറത്ത് വിടരുത്, ഞങ്ങൾക്ക് ഭയമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പേര് പുറത്തു വരും എന്ന് എനിക്ക് വലിയ വിശ്വാസം. അല്ല, അത് അവരോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ എന്താ മീഡിയയിൽ ഇരുന്ന് സംസാരിക്കുമ്പോ നിങ്ങൾ എന്താ പറയുന്നത്? അത് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അത് സ്വമേധയാ പോലീസിന് കേസെടുക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. ആ രീതിക്ക് അത് പോകാമല്ലോ. അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒരു ക്രൈം നടന്നല്ലോ. ഒരു ക്രൈം നടന്നിട്ട് അത് കാണാത്ത മാതിരി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു കുറ്റമല്ലേ എന്നാണ് എന്റെ ചോദ്യം. പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിൽ നിഷേധമാണ് ഒരു ഒരു കാരണം പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഞങ്ങളെക്കാളും കൂടുതൽ തൊഴിൽ ചെയ്തിരുന്ന അവരാണ്. ഞങ്ങളൊക്കെ വളരെ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ, അതിൽ കൂടുതൽ പടങ്ങൾ അവരാണ് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ വ്യക്തികളാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ യൂണിയൻ റെക്കോർഡ് ഉണ്ട്, അത് പരിശോധിച്ചാൽ മനസ്സിലാവും.
അവരെത്ര പടങ്ങൾ ചെയ്തു, ഞങ്ങൾ എത്ര പടങ്ങൾ വർക്ക് ചെയ്തു എന്നുള്ളൊരു ഏറ്റവും വലിയ കള്ളമാണ് അത് തന്നെ. തൊഴിൽ നിഷേധമാണ് അവർ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ മീഡിയയിലെ മുഖം മറച്ച് പേര് വെളിപ്പെടുത്താതെ ഈ വന്ന് പറഞ്ഞ സഹോദരിമാര് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പറഞ്ഞാണ് വന്ന് പറഞ്ഞേക്കണം. ഞങ്ങളുടെ സംഘടനയിൽ ആകെ 2-2 വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് കാർഡ് കൊടുത്തിട്ടുള്ളൂ, ഒന്ന് വിറ്റയ്ക്കും ഒന്ന് മനീഷയ്ക്കും. പിന്നെ ഈ ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഈ മീഡിയ മുമ്പിൽ വന്ന് പറഞ്ഞത്? നിങ്ങളും ഇപ്പൊ നിലവില് അവർ ഇവർ എന്നൊക്കെ പറയും. നേരത്തെ ഈ സുജി സിംഗർ സുജി പറഞ്ഞ വെളിപ്പെടുത്തല് ആശിക്കപ്പൂർ ഭീമ എന്ന് പറയും. നിങ്ങള് കാണിക്കാത്ത ഒരു ധൈര്യം തന്നെയല്ല അവരും കാണിക്കാത്തത്. ഇപ്പൊ പറഞ്ഞപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ സുജിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈംഗികതയുടെ കാര്യം, അതായത് മറ്റുള്ള മേക്കർമാരെ കൂടി കിടന്നാലേ വർക്ക് കിട്ടൂ എന്ന് പറഞ്ഞ ഫസ്റ്റ് വീഡിയോ ആണ് അത്. ഈ രോഗിയുടെ ഹസ്ബൻഡ് ഈ ഫിലിം ഇൻഡസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളിയും കൂടി വന്നിട്ടാണ് ഒന്ന് ഒപ്പിട്ടു വന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അയാളുടെ തൊഴിൽ ഞങ്ങൾ നിഷേധിക്കണ്ടേ? എലിസബത്ത് എന്ന് പറഞ്ഞ പെണ്ണിനെ ഇപ്പൊ കാർഡില്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്ന അവർക്ക് കാർഡില്ല. പിന്നെ എന്തിനാണ് അവരിങ്ങനെ കാർഡുള്ള ഇത്രയും അധികം ആൾക്കാർ ഫുൾ പേയ്മെന്റ് അടച്ചിട്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കും വർക്ക് വേണ്ടേ? ഇവർക്ക് വർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം മോശം രീതിയിലായി പോയിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ വർക്ക് ചെയ്ത സമയത്ത് ഈ ലേഡി അങ്ങനെയാണോ പോയിരുന്നത്? ഇതൊക്കെ നിങ്ങൾ പുറത്തു വിടുമ്പോ നിങ്ങള് ഞങ്ങള് ഇപ്പൊ 56 ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് പെഫ്റ്റിയില്, ഈ ഹെയർ സ്റ്റൈലിസ്റ്റില്. ഈ 56 38 ആള് ആക്റ്റീവ് മെമ്പേഴ്സാ, ബാക്കി എല്ലാരും ഇവരെല്ലാവരുടെയും ഫാമിലിനെയാണ് നിങ്ങൾ ഇതാക്കിയേക്കണം. കാരണം ഞങ്ങൾ തന്നെ ഒരാളല്ല, എനിക്കൊരു ഫാമിലി ഉണ്ട്, 2 പിള്ളേരുണ്ട്, അതുപോലെ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ പിള്ളേർക്കോ ഫാമിലിക്കോ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ ഈ മീഡിയ വന്ന മീഡിയകൾ മാത്രമേ, എല്ലാരും പറയുന്നില്ല, വന്ന മീഡിയ ചെയ്തേക്കണത്. ഇതിന് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് മറുപടിയാ തരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇത് നിങ്ങൾ തന്നെ തീരുമാനം ഉണ്ടാക്കണം. കാരണം ഞങ്ങൾ ആരും അങ്ങനെ വന്നത്, ഞങ്ങളെല്ലാം പഠിച്ച് നമ്മൾ അവര് പറയുന്ന പൈസ കൊടുത്ത് ഇന്റർവ്യൂ പാസ്സായിട്ടാണ് ബെക്ക എന്ന ഇതിലേക്ക് ഞങ്ങൾ വന്നേക്കണത്. ഞങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ പെപ്സിയിൽ നിൽക്കുക, അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യണേ. ഒരു ആർട്ടിസ്റ്റിനെ അവരിഷ്ടമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അവരെ വയ്ക്കാൻ പറ്റില്ല. ആ മനസ്സിലാക്കുക, അവർ പല പ്രശ്നങ്ങളും സെറ്റിൽ ഉണ്ടാക്കിയിട്ട് അവരെ പുറത്താക്കിയിട്ടില്ല. അത് ഒത്തിരി തെളിവുകളുണ്ട്. നിങ്ങൾ ഫിലിമിൽ വർക്ക് ചെയ്യുന്ന എത്ര ആളുകളടുത്ത് വേണമെങ്കിൽ ചോദിച്ചു നോക്കി. കാരണം അവർ വർക്ക് ചെയ്ത ഫിലിമിൽ, അതായത് ടീമിൽ, അവർ പ്രശ്നങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ പുറത്താക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തണ്ട്. അവരാണ് കൂടുതൽ അങ്ങോട്ട് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ പ്രശ്നങ്ങൾ മൊത്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ മീഡിയക്കാര് അവരുടെ ഭാഗം മാത്രം കേട്ട് അത് പുറത്തു വിട്ടപ്പോ ഞങ്ങളെ പോലുള്ള ഇത്രയും മെമ്പേഴ്സ് നിങ്ങൾ എന്ത് ഇതാക്കും? ഞങ്ങൾ ആക്റ്റീവ് മെമ്പേഴ്സ് 38 പേരാണ് ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ഇത്രയും പേർക്കും ഈ മേക്കർമാരുടെ കീഴിൽ കിടന്നുകൊടുത്തിട്ടാണ് വർക്ക് നേടുന്നതെന്ന് പറയുന്നത് വളരെ അപമാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് കുടുംബത്തിൽ കയറാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, വളരെ മോശമായിട്ടൊരു സ്ഥിതിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പറയുന്ന മാതിരി നമുക്ക് അത്തരം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകും തീർച്ചയായിട്ടും. പക്ഷേ അത് ആരും പുറം ലോകത്തെ ഒന്നും അറിയിക്കാതെ പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് നമ്മൾ അല്ലാതെ സംഘടനയെ അറിയിക്കണമെന്നോ മാധ്യമത്തെ അറിയാം? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകൂ. നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ നിയമ നടപടിയുമായിട്ട് മുൻപോട്ട് പോകൂ. ഇപ്പൊ അതൊന്നും ചെയ്യാതിരിക്കുമ്പോ അവർക്ക് എവിടെയാണ് നീതി കിട്ടുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള അവകാശം പോയി. ആ ഒരു സമയത്താണെങ്കിൽ അവർ ഭയം അവര് പോലീസ് സ്റ്റേഷനിൽ പോകാത്തത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അത് അവര് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തുറന്ന് സംസാരിക്കുന്നത്. അത് കേൾക്കണ്ടേ? നമ്മളത് കേൾക്കണം എന്നുള്ളൊരു മര്യാദയില്ല. നിങ്ങൾക്ക് അവരെയും കൊണ്ട് ഇത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ട വിഷയമാണെന്ന് പറയണ്ടേ? അതല്ലേ നമ്മൾ എങ്കിലല്ലേ മറ്റു ഇതിനകത്ത് ഒരു ഭയം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എങ്കിൽ നമ്മൾ നിയമ നടപടിയായിട്ട് പോകുമ്പോഴല്ലേ ആ ഭയം ഉണ്ടാകുന്നത്. ആ ഭയം ഉണ്ടാക്കാനാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇന്നലെ നിങ്ങൾക്ക് ധൈര്യമില്ലായിരിക്കാം, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ധൈര്യമില്ലേ, നാളെയും ഇല്ലേ, മറ്റന്നാളും ഇല്ലേ എന്ന് പറയുമ്പോ ഇത് ജീവിതകാലം മുഴുവനും ഇത് മൂടി വെക്കും തോറും ഇത് മാധ്യമത്തിൽ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, നടപടിയുമായി മുമ്പോട്ട് പോകണം. ഇതിന്റെ അങ്ങേയറ്റം വരെ നടപടിയുമായി മുൻപോട്ട് പോകാനുള്ള ധൈര്യം സ്ത്രീകൾ കാണിക്കണം. അതിപ്പോ ബി ഉണ്ണികൃഷ്ണൻ അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ? ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് സംസാരിക്കണമെങ്കിൽ കൺസേൺഡ് പേഴ്സണോട് ചോദിക്കണം. അതെ അതെ, അങ്ങനെയാണെങ്കിൽ തന്നെയും ആ പെൺകുട്ടി അതിന് വില്ലിങ് ആവണ്ടേ? എനിക്ക് പറയാൻ പേടിയാണ്, ഞാൻ വരില്ല. ഏത് വിഷയമാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, എന്റെ മുമ്പിൽ ഒരാൾ വന്ന് ഒരു കാര്യം പറഞ്ഞാൽ കുട്ടി ഞാൻ ഇത് പരാതിപ്പെടാൻ പോവുകയാണെന്ന് പറയുമ്പോ എനിക്ക് അവരുടെ പെർമിഷൻ വേണ്ടേ? എനിക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ പറയാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. അത് തന്നെയാണ് ഇപ്പൊ ഹേമ കമ്മിറ്റി എന്താ നിങ്ങളുടെ മുമ്പിൽ ഒരു ഊരും പേരും അറിയാത്ത ഒരു പെണ്ണിന് വേണ്ടി വന്നിരുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ, അത് എത്ര വർഷങ്ങൾക്ക് മുൻപ് ആണല്ലോ. അവരാരാണെന്ന് എനിക്ക് അറിയില്ല. എന്നോട് വന്ന് സങ്കടം പറഞ്ഞ ഒരു അതെ, എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളവരോടെല്ലാം ഞാൻ പറയാറുണ്ട് ഇത് തീർച്ചയായിട്ടും ഇത് അറിയിക്കേണ്ട ഒരു കാര്യമാണ്. മാഡം വേണമെങ്കിൽ അറിയിച്ചോളൂ, പക്ഷെ ഞാൻ വരില്ല. ഇനി ഏത് കോടതി പോയാലും ഞാൻ വരില്ല എന്ന് പറയുന്ന സ്ത്രീകളുണ്ട് ഇവിടെ. പുതുതായിട്ട് പോലീസ് കമ്മീഷൻ അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനി ഇനി നടക്കുന്നതായാലും ഇനി നടന്നോണ്ടിരിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യാൻ അതിന് വേണ്ട നിയമനടപടികൾ എടുക്കാൻ ശ്രമിക്കാന്നാണ്. അവയർനെസ് വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് നേരിടേണ്ടതെന്ന് സ്ത്രീകളെല്ലാവരോടും നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത്ര കാലം ഉണ്ടായിരുന്നത് മാതിരി ആയിരിക്കില്ല ഇനിയുള്ള സ്ത്രീകളുടെ മുൻപോട്ടുള്ള പോക്ക് എന്ന് ഞങ്ങൾക്ക് ഈ രണ്ട് ദിവസം നടന്ന മീറ്റിംഗിൽ നിന്ന് മനസ്സിലായി. ഇനിയൊരു രൂപീകരണം ഉണ്ടാവും, പുതിയ കമ്മിറ്റി രൂപീകരിക്കുമ്പോ കഴിഞ്ഞ തവണ അതിൽ പരാതിപ്പെട്ട ഒരു യുവതി അതിന് യാതൊരു നടപടി ഉണ്ടായില്ല എന്നൊക്കെ കണ്ടായിരുന്നു. അപ്പൊ ഇനിയൊരു രൂപീകരണം ഉണ്ടാകുമ്പോൾ ഡബ്ല്യു സി സിയിലെ അംഗം അതിനകത്ത് ഉണ്ടാവും. അല്ല, അങ്ങനെ ഒരു രൂപീകരണം ഉണ്ടാകുമ്പോൾ ഡബ്ല്യു സി സി മെമ്പർ അതിനകത്ത് മെമ്പർ ആയിട്ടുണ്ടാകും. അഥവാ അമ്മ ഈ പറഞ്ഞ പോലെ കംപ്ലൈന്റ്സ് എടുക്കുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അന്വേഷണം നടത്തുന്നില്ല. ഞാൻ വ്യക്തിപരമായി വ്യക്തിപരമായി ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് കട്ടക്കി കട്ടക്കി നമുക്ക് ഇത് പറയാം. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ മാതിരി കട്ടക്കി ഞാൻ പറയാം, പലതും പറയാം. ഇപ്പൊ തൽക്കാലം ഇവരുടെ സങ്കടത്തിനോടൊപ്പമാണ്. ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നത്തിൽ എന്തായാലും നിങ്ങൾ തന്നെ പരിഹാരം കണ്ടത്, നിങ്ങളാണ് അത് പുറത്തേക്ക് വിട്ടേക്കുന്നത്, നിങ്ങൾ തന്നെ പരിഹാരം കണ്ടത്. അതെ, അതിനാണ് നിങ്ങളെ വിളിച്ചത്. ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും. ഞങ്ങളുടെ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരുപാട് നന്ദി എല്ലാവർക്കും, ഒരുപാട് താങ്ക് യു.